മമ്മിയുടെ മക്കളുടെ അടുത്തേക്ക് മമ്മി ഉണ്ണി വന്നുട്ടാ. എല്ലാവർക്കും സുഖല്ലേ? എനിക്ക് ഭയങ്കര സുഖം. എപ്പോ പ്രളയം വരും ആലോചിച്ചിട്ടുള്ള സുഖം. പക്ഷെ അതൊന്നും വരില്ല. അങ്ങതൊക്കെ ദൈവം വഴി തിരിച്ചു വിട്ടില്ലേ നമുക്ക്? ഈ ദിവസങ്ങളിലൊക്കെ എങ്ങനെ മഴ വരും പറഞ്ഞിട്ട്. പക്ഷെ കൂടുതൽ മഴ പെയ്യണെങ്കിലാ? ഇപ്പൊ നമുക്ക് ഈ ഒരു മൂന്നാല് ദിവസമായിട്ട് മഴയില്ല. മഴ ഉണ്ടെങ്കിലത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ഇതിനേക്കാളും ഇരട്ടി ബുദ്ധിമുട്ട് വന്നേനെ. അപ്പൊ അതൊക്കെ തമ്പുരാൻ ഒഴിവാക്കി തന്നില്ലേ? അപ്പോ ഇന്നത്തെ റെസിപ്പി എന്താണെങ്കിൽ ഒരു അടിപൊളി നെയ് റോസ്റ്റ്. പിന്നെ നെയ് റോസ്റ്റും ഒരു ഉഴുന്ന് വെച്ചിട്ടുള്ള ഒരു ചട്നി. ഉഴുന്ന് പരിപ്പ്? ആ ഉഴുന്ന് പരിപ്പോ ഫുൾ ഉഴുന്നാ ഏതായാലും കുഴപ്പമില്ല. ആ ഉഴുന്ന് പരിപ്പ് നമ്മള് ഇടലിക്കും ദോശക്ക് ഇടുന്ന ഉഴുന്ന് ചട്നി. അങ്ങനെയൊന്നും ഇല്ല, അവർക്ക് ക്ലിയർ ആക്കി കൊടുക്കണ്ടേ. ചട്നി ഉഴുന്ന് അതില് തക്കാളി സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ കേരള രീതിയിലല്ല ചെയ്യണത്, അത് ആദ്യമേ പറയിടൂ. മമ്മിയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഞാൻ വെറൈറ്റി ആയിട്ട് ചെയ്യാ എപ്പോഴും ആ മംഗലാപുരം ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു തവണ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചെയ്യാം. ഇഷ്ടപ്പെടൂട്ടാ, ഞാൻ കഴിച്ചു, സൂപ്പർ ആയി ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളോ, ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ നമുക്ക് ഒന്ന് അറിയണ്ടേ. പറഞ്ഞ മമ്മിയുടെ മക്കളുടെ അടുത്തേക്ക് നോക്കി പറഞ്ഞ അതൊക്കെ പറഞ്ഞു പിന്നെ കഴിഞ്ഞ തവണത്തെ ഉപ്പുമാവിന്റെ വീഡിയോ നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ, ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്താ പറയാ ഉണ്ണിയ, കാര്യങ്ങൾ പറയാണ്ടിരിക്കുന്നല്ല, അതാണ് കാര്യം. എല്ലാവരും ചെയ്ത് നോക്ക്. പിന്നെ പിന്നെ ഒരു ബൈക്ക് ക്ലബ് ഇല്ലായി മില്ലായി മില്ലായി മില്ല. 2018 തൊട്ടേ നമുക്ക് ഒരു ഓണവും ഇല്ല, ഒരു പരിപാടികളും ഇല്ല. ഇപ്പതേ മമ്മി കഴിഞ്ഞ തവണത്തെ ഇതിൽ പറഞ്ഞില്ലേ, ഓഗസ്റ്റ് 15 നമ്മുടെ ഇവിടെ മാതാവിന്റെ പെരുന്നാളാണ്. ഞങ്ങളുടെ വീട്ടിലെ വെള്ളം കയറി അതന്നെ 2018. അതിനുശേഷം നമുക്കൊരു സന്തോഷം ഒന്നും പറയണില്ല. പക്ഷെ ഈ ഓഗസ്റ്റ് കഴിഞ്ഞ് കിട്ടണവരെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു ടെൻഷൻ വരാ. അപ്പൊ അങ്ങനെ കൂടുതലൊന്നും പറയണില്ല, നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പൊ നമുക്ക് നെയ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാ സാധനങ്ങൾ വേണ്ടെന്നുള്ളത് മമ്മി പറഞ്ഞു തരാട്ടാ. കൂടുതൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ അന്ന് മസാല ദോശക്ക് മമ്മി കാണിച്ചു തന്നില്ലേ, ഏകദേശം അതേ മോഡൽ തന്നെയാണ്. എന്നാലും ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് വീണ്ടും പറയാം. ഈ ഒരു ഗ്ലാസ് കൊണ്ട് 2 ഗ്ലാസ് പച്ചരി എടുത്ത് 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. ഇത് കുതിർത്തി എടുത്തതാണ്. അപ്പോ ഈ ഒരു ഗ്ലാസ് കൊണ്ട് 2 ഗ്ലാസ്. അതേപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് കൊണ്ട് 1/2 ഗ്ലാസ് ഉഴുന്ന്, 1/2 ഗ്ലാസ് ഉഴുന്ന്. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ കൊണ്ട്, ടേബിൾ ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂണാണ്. ഇതുകൊണ്ട് 2 സ്പൂണ് നിറയെ കടലപ്പരിപ്പ്, 1/4 സ്പൂണ് ഉലുവ. ഇത് രണ്ടും ഈ ഉഴുന്നിലിട്ടിട്ട് കുതിർത്തി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഒന്നും കൂടെ ഞാൻ പറയാം. 2 ഗ്ലാസ് പച്ചരി, 1/2 ഗ്ലാസ് ഉഴുന്ന്, 2 ഗ്ലാസ് കടലപ്പരിപ്പ്, അല്ല സോറി, 2 സ്പൂണ് കടലപ്പരിപ്പ്, 1/4 സ്പൂണ് ഉലുവ. ഇത്രയും സാധനങ്ങള് നമ്മൾ ഒന്നിച്ച് കഴുകി 8 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി നമ്മൾക്ക് വേണ്ടത് ഇതിന് ഒരു 3 സ്പൂണ് ഈ ഇതുകൊണ്ട് 3 ടേബിൾ സ്പൂണ് ചോറ്. ചോറില്ലെങ്കിൽ നിങ്ങൾക്ക് അവില് ചേർക്കാട്ടാ, രണ്ടും കൂടി ഒപ്പം ചേർക്കണ്ട. ഒന്നെങ്കിൽ ചോറ് അല്ലെങ്കിൽ അവില്. അവില് ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ ഒന്ന് കുതിർത്തി വെച്ചിട്ട് അരക്കണതിന്റെ തൊട്ടു മുൻപായിട്ട് ഒന്ന് വെള്ളത്തിൽ കുതിർത്തിയെടുത്ത് അരച്ചെടുക്കാം. ഇനി നമ്മൾക്ക് എന്തായാലും ഇത് അരച്ചെടുക്കാം. മമ്മി ആദ്യം തന്നെ ഉഴുന്നും കടലപ്പരിപ്പും ഉലുവയും കൂടിയാണ് അരക്കണത്. അപ്പൊ നമ്മള് 2 തവണ അരച്ചു കൊണ്ടുവന്ന് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടാ. ആദ്യത്തെ തവണ ഉഴുന്നും കടലപ്പരിപ്പും ഉലുവയും കൂടി കുതിർത്തത് അരച്ചു. പിന്നെ ഒരു ട്രിപ്പും കൂടെ അരിയും ചോറും കൂടെ അരച്ചു. ഇപ്പൊ 3ാമത്തെ ട്രിപ്പാണ്, അതും കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മളിപ്പോഴും ചോറ് ചേർക്കുമ്പോ ഈ നെയ് റോസ്റ്റിനും മസാല ദോശയ്ക്കൊക്കെ ചോറ് ചേർക്കുമ്പോ കുറച്ച് കുറവ് ചേർത്തോളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശയുടെ ക്രിസ്പ്നെസ് കിട്ടില്ല നമുക്ക്. നമുക്ക് നല്ല മുരിഞ്ഞതായിട്ട് കിട്ടണമെങ്കിൽ ചോറ് ചേർത്താൽ കൂടുതൽ മയാവും. അപ്പൊ ഒരല്പം ചേർത്താൽ മതി. മിക്സിയുടെ ജാറ് ഒന്ന് ചുറ്റിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പ് നിങ്ങൾക്ക് നാളെ രാവിലെ ഇട്ടാൽ മതിങ്ങ, അങ്ങനെ ആയാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ എപ്പോഴും ഉപ്പും കൂടെ ഇട്ടിട്ടാണ് കലക്കാറ്. നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം.
എങ്ങനെ പോയാലും ഒരു 7-8 മണിക്കൂറെങ്കിലും ഇത് പൊങ്ങാനായിട്ട് വെക്കണം. അപ്പൊ നമ്മുടെ മാവ് എന്താ ഇന്ന് നോക്കട്ടാ. ഇന്നലെ രാത്രി കലക്കി അടച്ചു വെച്ചതാണ്. മാവ് നല്ല രീതിയിൽ പൊന്തിയിട്ടുണ്ട്. അതെ, നിങ്ങക്ക് കാണുന്നുണ്ടാ? കാണില്ല, കാണിക്കണം. അതെ, എന്നെ കണ്ട, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ട, നല്ല രീതിയില് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് കേട്ടാ. വല്ലാണ്ട് ഇളക്കിയിട്ട് നമ്മള് ഇതിന്റെ ആ പത കളയരുത്. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ഈ ചെറിയ ഡവറയിലേക്ക് പകർത്താട്ടാ. എല്ലാം കൂടി ഒന്നിച്ച് ഇളക്കി പുളിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മള് എപ്പോ ദോശയായാലും ഇഡലി ആയാലും ഉണ്ടാക്കുമ്പോ നമുക്ക് ആവശ്യത്തിനുള്ള മാവ് അപ്പ എടുക്കാം. ബാക്കിയുള്ളത് ഒന്നുകിൽ പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ വെക്കുക, അടച്ചു മാറ്റി വെക്കുക. അതായത് മമ്മിയ നല്ല സൗണ്ട് ഉണ്ടാവണം. ആ, ഇവിടെ നമ്മുടെ പണി തൊട്ട് തന്നെ ഒരു അടിപൊളി വീട് പണിയുണ്ട്. അപ്പൊ ഒരുപാട് പണിക്കാരുണ്ട്. അപ്പൊ അവരെ വർക്കിന്റെ സോരാണ് കേൾക്കണം. ഉണ്ണി എന്നോട് വന്നപ്പോ തൊട്ട് പറയണത് ഉറക്കെ പറയും ഉറക്കെ പറയുന്നു. അപ്പൊ ഞാന് കുറച്ച് മാവ് ഇതിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. അതല്ല, ഈ വീർത്ത മാവ് ഇനി ഫ്രിഡ്ജിലേക്ക് വെച്ചാ ഒരു കുഴപ്പമില്ല. എന്തിട്ട് ചെയ്യാറെന്നറിയാം? അരച്ചിട്ട് മാറ്റി വെക്കുക ചെയ്യാറ്? ഇല്ല ഇല്ല, ഇതിപ്പോ നമ്മള് കലക്കിയ മാവ് എടുത്ത് വെച്ചോണ്ട് ഒരു കുഴപ്പമില്ല. നമ്മള് ദോശ അല്ലെങ്കിൽ ഇഡ്ലി ഉണ്ടാക്കുന്നേക്കാളും തൊട്ട് മുൻപായിട്ട് ഒരു അരമണിക്കൂർ മുൻപെങ്കിലും എടുത്ത് പുറത്ത് വെക്കണം. അത് നല്ല പോലെ അതിന്റെ ഐസ് വിട്ടതിന് ശേഷേ നമ്മൾ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മള് രണ്ട് ചട്ടിയും ഗ്യാസ്മ വെച്ചിട്ട് കത്തിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ. ഒരുവിധം ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിപ്പോ കണ്ട നല്ല ചൂടായിട്ടായിരിക്കണേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചൂടൊന്ന് സെറ്റ് ക്രമീകരിക്കാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്ക. അപ്പൊ നമ്മുടെ ചട്ടിയുടെ ചൂടങ്ങോട്ട് മാറും. ആ, അതും നല്ല പോലെ വെള്ളം ചൂട് വരികയാണെങ്കിൽ നമുക്ക് ആ ചൂട് ഇതാവാനായിട്ട് ഒന്ന് തുടച്ചു കൊടുക്ക. എന്നിട്ട് നല്ല കോട്ടൻ തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചു കൊടുക്ക. പിന്നെ ഇരുമ്പ് ചട്ടിയിലാവുമ്പോ എപ്പോഴും നിങ്ങൾ ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കണം. നല്ലെണ്ണ? ആ, നല്ലെണ്ണ അല്ല, നമ്മൾ എന്തെണ്ണ ഉപയോഗിക്കണെങ്കിൽ അത് വെച്ചിട്ട് തടവി കൊടുക്കണം. അപ്പൊ നമ്മുടെ ഉണ്ണീണിട്ട് ആ ദോശ ഒഴിച്ച് പരത്താൻ പോണത്. മമ്മിക്ക് മമ്മി പണിയെടുക്കണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് എപ്പോഴും ഭയങ്കര സങ്കട. അപ്പൊ എന്തായാലും പറഞ്ഞിട്ട് മമ്മിയോട് നല്ല ഭംഗിയുള്ള ഇന്ത്യയുടെ ഭൂപടം ഉണ്ടാക്കി കാട്ടിയ. നന്നായിട്ട് നല്ല നൈസായിട്ട് പത്തിക്കോ. അധികം മാവ് ഒഴിക്കണ്ട, നല്ല കനം കുറച്ച് പരത്തി എടുത്തോ. നെയ് റോസ്റ്റ് എന്ന് പറയുമ്പോ തന്നെ നല്ല പോലെ കനം കുറയ്ക്കണം. എന്നാലേ നല്ല പോലെ മുരിഞ്ഞ് കിട്ടുള്ളൂ നമുക്ക്. അത്യാവശ്യം വലുപ്പമുള്ള കല്ലാണ്, അന്ന് അടുക്കിലുണ്ടെങ്കിൽ ഒന്ന് ഇതാക്കിക്കും. അത് പറഞ്ഞ പരത്തിയിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചോ? വേണ്ട, നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടി അതിനെ ഒന്ന് ശരിയാക്കാണ്ട് നെയ്യ് ഒഴിച്ചിട്ട് ഒരു സൂത്രം ചെയ്യാണ്ട്. ഇപ്പൊ നമ്മള് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചില്ലേ, നെയ്യ് ഒഴിച്ച വഴിക്ക് ഇതിന് മുകളില് കുറേശ കണ്ട അങ്ങനെ പൊന്തി നിക്കണത്, അതൊക്കെ നമ്മള് നമ്മുടെ ഈ സ്പൂണുകൊണ്ട് ഒന്ന് അമർത്തി കൊടുക്ക. ഹോട്ടലുകാർ എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ അതിങ്ങനെ വരണ്ടിട്ട് അവർ കളയും. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് അവരത് അതിന്റെ വേസ്റ്റ് വരുന്നത് കളയും. നമ്മൾക്ക് കളയേണ്ട കാര്യമൊന്നുമില്ല. ഈ സ്പൂണുകൊണ്ട് ആ പച്ചയ്ക്ക് തന്നെ നെയ്യ് ഒഴിച്ച് അപ്പൊ തന്നെ ആ നെയ്യോട് കൂടിയിട്ട് തന്നെ ഒന്ന് ലെവലാക്കി കൊടുക്ക. അപ്പൊ നമ്മള് ഇരുമ്പ് തവയില് ഇരുമ്പ് ചട്ടിയിൽ ഒഴിച്ച ദോശ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് മമ്മി എടുക്കാണ്. ഒട്ടിപ്പിടിക്കണമെന്നില്ല, നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഉരുട്ടിടുക്കണേ? ഉരുട്ടണില്ല, ഇതിപ്പോ ഇങ്ങനെയൊക്കെ എടുക്കാം. കണ്ട, അടിപൊളിയായിട്ട് നല്ല കറു കറുന്നു. എന്താ പറയാ, കറുമുറു. അതിലിത്തിരി പഞ്ചസാര ഇട്ടിട്ട് തിന്നെ എന്താ രസം അറിയോ? കണ്ട, കണ്ടു. ഇനി ഇതിനെ നല്ല സൂപ്പർ ഒരു ചട്നി പെട്ടെന്ന് തയ്യാറാക്കാം നമുക്ക്. തേങ്ങ വേണോ? തേങ്ങ ഒന്നും വേണ്ട. അപ്പൊ അത് പറയേ, തേങ്ങ ഇല്ലാത്ത അടിപൊളി ചട്നി എന്ന് പറയേ. അതായത് നമ്മള് സാധാരണ തേങ്ങ ചമ്മന്തി അല്ല, പിന്നെ നമ്മള് സബോള തക്കാളി വെച്ചിട്ടുണ്ടാക്കും. ഇതിനകത്ത് മെയിൻ താരം എന്താണെങ്കിൽ ഉഴുന്ന് പരിപ്പ്. ഉഴുന്ന് വെച്ചിട്ടാണ് മമ്മി ഈ ചട്നി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇനി ചട്നി ഉണ്ടാക്കാൻ പോവാട്ടാ. ആദ്യം തന്നെ ച
ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. മമ്മി, അയ്യോ മമ്മി, കഴിഞ്ഞ പ്രാവശ്യത്തെ കമന്റില് എല്ലാരും പറഞ്ഞു മമ്മി മമ്മി എന്ന് പറയണ്ട, മമ്മി 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 എന്ന് പറഞ്ഞ മമ്മി തന്നെ മമ്മി പറയേ, മമ്മി മമ്മിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്താ ചെയ്യാ, ഈ വയൽ ഇങ്ങനെ വരളോ? അപ്പൊ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്, ചട്ടി ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതേ നല്ലെണ്ണയാണ് മമ്മി ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണ പറ്റില്ല, വെളിച്ചെണ്ണ കൊണ്ട് ചെയ്തോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ അവിടെ കഴിച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റ് അനുസരിച്ചാണ്. ചിലർക്ക് എണ്ണയുടെ കുത്ത് പറ്റില്ല, പറ്റില്ല, പറ്റാത്തൊരു വിഷമിക്കരുത്. വെളിച്ചെണ്ണ നമ്മൾ എന്ത് ഉപയോഗിക്കണേ അത് വെച്ച് നമുക്ക് ചെയ്യാം. ശരിക്കും മമ്മിയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ലെണ്ണ ഒഴിക്കണം, അതാണ് അല്ല. ചിലവർക്ക് നമ്മൾ ചെയ്യണത് ചിലപ്പോ അത് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ലേ, അപ്പൊ അതുകൊണ്ടാണ് പറയണത്. ഇപ്പൊ ദേ കടുകിടണ്ട, മുളക് വേണ്ട വേണ്ട വേണ്ട, എണ്ണ ഒഴിച്ചു, എണ്ണ ചൂടായി. ഇത് ഒരു 3 സ്പൂണ് ഉഴുന്നാണ്, അപ്പൊ ഇതിലേക്കിട്ട് കൊടുക്കും, നല്ല പോലെ ഒന്ന് മൂപ്പിക്കാം. അപ്പൊ ഉഴുന്നിട്ട് ഒരുവിധം മൂപ്പായാല് നമ്മള് ആദ്യം ചേർക്കണത് മല്ലിയാണ്, മല്ലി, മുഴുവൻ മല്ലി, മുഴുവനോടെയുള്ള മല്ലി. ഇതും മമ്മി പറയണു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മതി, ഈ മല്ലിയുടെ കുത്ത് ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കണ്ട. അപ്പൊ ഞാന് മല്ലി ഇട്ട് കൊടുക്കാണ്. അല്ല, ഒരു തവണ ഇങ്ങനെ ചെയ്ത് നോക്കാം, എന്നിട്ട് ഇഷ്ടാവാണെങ്കിൽ അതേപോലെ തന്നെ ഒരു 2 നുള്ള് ചെറിയ ജീരകം, പെരിഞ്ജീരകം, പെരിഞ്ജീരകം അല്ല ചെറിയ ജീരകം, നല്ല ജീരകം, നല്ല ജീരകം, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഒരു 2 മണി കടുക്, ആദ്യം കടുകല്ല പൊട്ടിക്കണ്ട, പറഞ്ഞു കടുക് പൊട്ടിക്കലല്ല, ഇത് മമ്മിയുടെ മമ്മി പറ്റിക്കൽ, ആദ്യം നമ്മളൊക്കെ കടുക പൊട്ടിക്ക. അത് ചട്നിയിലേക്ക് താളിച്ചൊഴിക്കുമ്പോ ഇത് ജസ്റ്റ് ചൂടാക്കാൻ, ശരി സമ്മതിച്ചു. ഇനി അതിന്റെ ഒപ്പം തന്നെ ഒരു 3 വറ്റൽമുളക്, അതിപ്പോ പൊട്ടി തീർക്കുന്ന പൊളിച്ചിട്ടില്ല, പൊട്ടുന്നത്. അതിന്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില, ഇതെന്തിട്ടത്, അത് പുളിയാണ്, പുളി വല്ലാണ്ട് കരിഞ്ഞു പോവരുതേട്ടാ, മുരിയാനെ പാടുള്ളൂ, മുരിയാനെ പാടുള്ളൂ. ഇപ്പൊ ഈ വറ്റൽമുളകിന് പകരം ഇതേപോലെ തന്നെ പിരിയൻ മുളകുണ്ട്, എരിവില്ലാത്തത്, നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലേ, അതിന്റെ മുഴുവനോടുള്ള മുളക്, അവിടങ്ങളിലൊക്കെ ഈ മുളകല്ല അവര് ചേർക്കുക, അവരെപ്പോഴും അങ്ങനത്തെ മുളകാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് മമ്മി ഈ മുളകാണ് ഇട്ടിരിക്കുന്നത്. നല്ല പോലെ കൂപ്പിക്ക, അത് മൂത്ത് വരുമ്പോ ഈ പുളി, ഒരു കുഞ്ഞു കഷ്ണം പുളി, നമ്മള് തക്കാളി ഓൾറെഡി ചേർക്കുന്നുണ്ട് കണ്ട, വളരെ ചെറുത്, അത് ഇതിനകത്തിട്ട് കൊടുക്കുന്നു, പുളിയും ചൂടാക്കും. ആ അതിന് കിടന്നോട്ടെ, അതില് പുളി മാത്രല്ല ഇതിനകത്ത് ഒരു തുണ്ട് ശർക്കരയും കൂടിയും ഇടണം, കുഞ്ഞു പീസ്. അമ്മ അവസാനം പഞ്ചസാര ഇടാം, അത് എനിക്കറിയാം, പഞ്ചസാര ഇടണില്ല, ഇല്ലേ, പുളിയും ശർക്കരയാണ് ഇതിനെ മാച്ച്. നല്ല രീതിക്ക് മൂത്തിട്ടുണ്ട്, ഇത്രേ വേണ്ടോ, നമ്മള് ഒരിക്കലും ഈ ഉഴുന്ന് കരിഞ്ഞു പോകാതെ നിങ്ങൾ നോക്കിയോളൂ കേട്ടോ, കരിഞ്ഞു പോയാൽ നമ്മുടെ ഈ ചട്നിയുടെ മൊത്തം ടേസ്റ്റ് പോകും. ഉഴുന്ന് ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ടാ, ഇതേ ചട്ടിയിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ, സോറി എണ്ണ, നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ആദ്യം തന്നെ ഒരു സബോള, നമ്മള് ഇതിലേക്ക് 2 തക്കാളി എടുത്തിട്ടുണ്ട്, 2 വലിയ തക്കാളി, നല്ല പോലെ പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതായിട്ട് ഏറ്റവും നല്ലത്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വാടി വന്നിട്ടുണ്ട് കേട്ടാ, വല്ലാണ്ട് അങ്ങോട്ട് വാടി കൊഴയേണ്ട കാര്യമൊന്നുമില്ല, ഒന്ന് അതിന്റെ ആ പച്ചപ്പ് ഒന്ന് വിട്ടാൽ മതി. അപ്പൊ നമ്മള് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം, ഉപ്പ്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്ന് വാടിയാൽ മതി, ഇത്രയ്ക്കുള്ളൂ. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാണ്, ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉഴുന്നും മുളകും സംഭവങ്ങളും എല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്ന് അരച്ച് പൊടിച്ച് എടുക്കണം. ഇപ്പൊ ഇത് നല്ല പോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്, നമ്മളിതില് വെള്ളം ഒഴിക്കാണ്ടാണ് പൊടിച്ചത്. ഇനി നമ്മളിതിലേക്ക് ഈ തക്കാളി സബോളയും കൂടിയിട്ടുള്ളത് ഇട്ട് കൊടുക്കണം. ഇതില് ഒരു ചെറിയ തുണ്ട് പുളിയിട്ടുണ്ട് കേട്ടാ, അതായത് നമ്മുടെ തക്കാളി, അത് കാണിച്ചു മമ്മേ. ആ വെളുത്തുള്ളി ഇനി ഇതിന്റെ ഒപ്പാണ് ഇടുന്നത്. വെളുത്തുള്ളി നമ്മൾ വാട്ടില്ല, അത് കൂടുതൽ ഞാൻ പറയാത്തത് എന്താണെങ്കിൽ ചിലവർക്ക് വെളുത്തുള്ളിയുടെ മണം ഇഷ്ടമുണ്ടാവില്ല, ഇഷ്ടമുള്ളവർക്ക് ഒരു 3 അല്ലി
വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. ആ കുഴപ്പമില്ല. ഒരു നോക്കിയേ, ഒരു ചെറിയ ഒരു പീസ് ശർക്കര ഇതിനകത്തിട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം നമ്മൾക്ക് ഒരു തുള്ളി ഒഴിക്കേണ്ട വരും. എന്താണെങ്കിൽ അടിയിൽ നമ്മള് പൊടിയിൽ വെള്ളം ഒഴിച്ചിട്ടില്ല, തക്കാളിയിലായാലും കുറച്ച് വെള്ളക്കുറവുണ്ട്. അപ്പൊ ഒരല്പം വെള്ളം ഒഴിക്കുക. ഇവിടെ അരച്ചു കൊണ്ടുവന്നിട്ട് കേട്ടാ, നോക്കി നോക്കിയേ, കണ്ട നല്ല രീതിയില് അരച്ചെടുത്തിണ്ട്. മമ്മി വീണ്ടും പറയണു, നിങ്ങൾക്ക് മല്ലിയുടെയും ജീരകത്തിന്റെയും ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഉറപ്പായിട്ടും ഒഴിവാക്കിയോളോ. ഇത് ശരിക്കും പറഞ്ഞ നമ്മുടെ സ്റ്റൈലിലുള്ള ചട്നി അല്ല, അതുകൊണ്ടാണ് മമ്മി വീണ്ടും വീണ്ടും പറയണത്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചിലവർക്ക് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വരും, പക്ഷെ നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ മലയാളിയാണ്, പക്ഷെ നമ്മള് കേരളം വിട്ട് താമസിച്ചത് കൊണ്ടേ നമുക്ക് അവിടുത്തെ ടേസ്റ്റുകളൊക്കെ നമ്മുടെ അതേ മനസ്സിൽ പിടിച്ചുപോയി, അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവർക്കും ഇത് ഇങ്ങനെ ഇഷ്ടപ്പെടണം എന്നില്ല. ദേ ഈ ഒരു കട്ടിക്കാണ് എടുക്കണം. നിങ്ങൾക്ക് ലൂസ് വേണമെങ്കിൽ ഈ മിക്സിയുടെ ഇതില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചിരിക്കാം. വല്ലാണ്ട് ലൂസായാല് ഇതിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മുടെ ഈ ചട്നി ഒന്ന് താളിച്ചൊഴിക്കാണ്ട്, അപ്പൊ അതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക്, അധികം വേണ്ട കേട്ടോ. ഒരു മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇടാൻ പോണത് എന്താണെങ്കിൽ ഒരു മൂന്നല്ലി വെളുത്തുള്ളി വെറുതെ ഒന്ന് ചതച്ചത്, അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇതിലേക്ക് ഇതാക്കാം. വല്ലാണ്ട് കരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കായത്തിന്റെ പൊടി, കായം പൊടി അതും കൂടെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മള് ഇതിനകത്ത് ഒഴിക്കുകയാണ്. അധിക നേരം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കായം കരിയും. ഇത് ഈ താളിക്കുന്ന സമയത്ത് കായത്തിന്റെ പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക മണം നമ്മുടെ ചട്നിക്ക് ഉണ്ടാവും. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു തവണ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്, ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാം. മമ്മി വീണ്ടും പറയാണ് മല്ലിയും ജീരകവും അത് വേണ്ടെങ്കിൽ വേണ്ട. നമ്മുടെ അടിപൊളി നെയ് റോസ്റ്റും സാമ്പാറും നമ്മുടെ സ്പെഷ്യൽ ഉഴുന്ന തക്കാളി ചട്നി. ഈ ദോശക്ക് മമ്മി പണ്ട് ഉണ്ടാക്കിയ സാമ്പാറുണ്ടല്ലോ ഉണ്ണി, ആ സാമ്പാറ് ഇവർക്ക് കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ആ അപ്പൊ അത് ചെയ്ത് കൊടുത്തോളോ. അപ്പൊ ആ സാമ്പാറും ഇതിലേക്ക് അടിപൊളിയാ. പിന്നെ നമ്മുടെ സാധാരണ നാടൻ ചമ്മന്തി, തേങ്ങ ചമ്മന്തി ഒക്കെ നല്ലതാണ്. അപ്പൊ ഉറപ്പായിട്ടും എന്റെ മക്കൾ ഒരു തവണ ഇതേപോലെ ദോശ ഉണ്ടാക്കി നോക്കിയോളോ. ഈ മക്കളൊന്ന് തിന്ന് നോക്കട്ടെ. ആ ശരി ശരി ശരി.